നോക്കാം ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാന വിശദമായ റിപ്പോർട്ടുകൾ. കൊടകരയിൽ കവർച്ച ചെയ്ത കള്ളപ്പണമെത്തിയത് ബി ജെ പിയുടെ അറിവോടെയെന്ന കുറ്റപത്രം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾക്ക് കള്ളപ്പണമെത്തുന്നത് അറിയാമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി എത്തിച്ചത് 40 കോടി രൂപയുടെ കള്ളപ്പണമാണെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പ് 24 പുറത്തുവിട്ടു. കൊടകരയിൽ കവർച്ച ചെയ്ത കള്ളപ്പണം എത്തിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സുരേന്ദ്രന് പുറമെ സംഘടനാ സെക്രട്ടറി എം ഗണേശനും സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശനും പണം വരുന്നത് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പിനായി കർണാടകയിൽ നിന്നും എത്തിച്ച പണമാണ് കവർച്ച ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്തയ്ക്ക് കൈമാറാനാണ് പണം കൊണ്ടുവന്നത്. കേസിലെ സാക്ഷിയായ ധർമ്മരാജൻ നേരത്തെ ബി ജെ പിക്ക് വേണ്ടി കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 40 കോടിയിൽ 17 കോടി കൊണ്ടുവന്നത് ധർമ്മരാജന്റെ നേതൃത്വത്തിലാണ്. ബാക്കി തുക കോഴിക്കോടുള്ള ഹവാല ഏജന്റുമാർ മുഖേനയാണ് എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് അട്ടിപറിക്കാൻ ശ്രമമുണ്ടായോ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരിശോധിക്കണം. അനധികൃതമായി പണം കൊണ്ടുവന്നത് സംബന്ധിച്ച് അന്വേഷണവും തുടർ നടപടികളും വേണമെന്ന് ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. കേസിൽ കെ സുരേന്ദ്രൻ 7-ാം സാക്ഷിയും എം ഗണേശൻ 9-ാം സാക്ഷിയുമാണ്. സാക്ഷിപ്പട്ടികയിൽ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനുമുണ്ട്. 625 പേജുള്ള കുറ്റപത്രത്തിൽ 22 പ്രതികളാണുള്ളത്. ഇരിങ്ങാലക്കുട കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുധിഷ ധർമ്മൻ, 24 തൃശൂർ. സഹകരണ തട്ടിപ്പ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കും. പോലീസിൽ നിന്നുള്ള പ്രസിഡന്റ് ഡയറക്ടർ എന്ന പ്രാഥമിക വിവരശേഖരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് അടുത്തയാഴ്ച കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചായിരിക്കും ഇഡിയുടെ അന്വേഷണം. അതേസമയം സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഇൻകം ടാക്സും അന്വേഷിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പോലീസിൽ നിന്നും വിവരങ്ങൾ തേടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തട്ടിപ്പ് സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. 350 കോടി രൂപയുടെ ക്രമക്കേട് അറിഞ്ഞിട്ടും അത് പൂഴ്ത്തിവെച്ചത് ക്രിമിനൽ കുറ്റമെന്നായിരുന്നു വി ഡി സതീശന്റെ വിമർശനം. നടപടിക്രമങ്ങൾ പാലിക്കാനുള്ളതുകൊണ്ടാണ് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടാൻ വൈകിയതെന്നും കുറ്റക്കാർക്കെതിരെ പാർട്ടി നോക്കാതെ നടപടിയെടുക്കുമെന്നും സഹകരണ മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. രാവിലെ നിയമസഭയിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടി വൈകിട്ട് വാർത്താസമ്മേളനത്തിലായിരുന്നു. വൃത്തികേട് കാണിച്ചാൽ അതിന്റെ പങ്കുപറ്റുന്ന പാർട്ടിയല്ല സിപിഐഎം. സഹകരണ മേഖലയുടെ വിശ്വാസ്യത അതുപോലെ നിലനിർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെറ്റുകാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സിപിഐഎമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും 3 വർഷം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പൂഴ്ത്തിവെച്ചുവെന്നായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം. തട്ടിപ്പ് കേസുകളിൽപ്പെട്ട ക്രിമിനലുകൾക്ക് സർക്കാർ ഹോൾസെയിലായി വക്കാലത്ത് എടുക്കുകയാണെന്നായി അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയ ഷാഫി പറമ്പിൽ. സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ 104.37 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല. അതുപോലെ ഇതിലെ ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റ് അനുവദിക്കും. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള നിലപാട് നിങ്ങൾക്ക് അറിയാം. നാട്ടുകാരുടെ പണമെടുത്ത് കൊള്ളയടിക്കുന്നത് പാർട്ടി കാര്യമാണോ എന്നായിരുന്നു വി ഡി സതീശന്റെ ചോദ്യം. 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയ തുമ്പൂർ സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട സഹകരണ വകുപ്പ് 350 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ബാങ്ക് ഭരണസമിതി ഇന്നലെ മാത്രമാണ് പിരിച്ചുവിട്ടത്. ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർക്കും ആ പാർട്ടി വെച്ച കമ്മീഷനും ബോധ്യപ്പെട്ടിട്ട് ഡിപ്പാർട്ട്മെന്റിനോടെങ്കിലും ആവശ്യപ്പെട്ട് ഈ ബാങ്ക് ഒന്ന് പിരിച്ചുവിടാൻ പറഞ്ഞോ? അപ്പൊ നിങ്ങളെ പാർട്ടി കാര്യമാണോ ഇത്? നാട്ടുകാരുടെ പണമെടുത്ത് കൊള്ളയടിക്കുന്നത് പാർട്ടി കാര്യമാണോ? അതാണ് ചോദ്യം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. വായ്പാ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ ജപ്തി നടപടികൾ നിർത്തിവെച്ചു. അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണം കൈമാറിയ സാഹചര്യത്തിലാണ് നടപടി. ബാങ്കിന്റെ ഭരണം കേരള ബാങ്കുമായി ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും വായ്പയ്ക്ക് അപേക്ഷിക്കാത്തവർക്കും നോട്ടീസ് ലഭിച്ചു. 50 ലക്ഷം രൂപ കടമെടുത്തെന്ന് കാണിച്ചാണ് ഇരിങ്ങാലക്കുട സ്വദേശി രാജുവിന് നോട്ടീസ് ലഭിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ വൻ തട്ടിപ്പ് നടന്നുവെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലും വ്യക്തമായതോടെയാണ് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് ജപ്തി നോട്ടീസുകളിൽ ഉടൻ നടപടി വേണ്ടെന്ന തീരുമാനം. ബാങ്കിലെ ഭരണകാര്യങ്ങൾക്കായി കേരള ബാങ്കുമായി ആലോചിച്ച ശേഷം പുതിയ നയം കൊണ്ടുവരും. അതിനുശേഷം മാത്രമേ
വായ്പയെടുത്തവരുടെ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വായ്പാ കുടിശ്ശികയുള്ളവർക്ക് ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചത്. എന്നാൽ വായ്പയെടുക്കാത്ത ഇരിങ്ങാലക്കുട സ്വദേശി രാജുവിന് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് നോട്ടീസ് ലഭിച്ചു. 50 ലക്ഷം രൂപ ബാങ്കിൽ ബാധ്യതയുണ്ടെന്നും 1 ലക്ഷം രൂപ ഉടൻ അടയ്ക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ താൻ ഒരു ലോണിനും അപേക്ഷിച്ചിട്ടില്ല എന്നാണ് രാജു പറയുന്നത്. ഇല്ല, ലോണൊന്നും എടുത്തിട്ടില്ല, ഒന്നുമില്ല. ഒരു ബാങ്കായിട്ട് ഒരു വിധ ബാങ്കും ഇല്ല. എനിക്ക് ആകെ കൂടിയുള്ളത് അവിടുത്തെ അംഗത്വമുണ്ട്. അതേസമയം ബാങ്കിന്റെ ബാധ്യത കണക്കാക്കുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 3-അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇത് പരിശോധിക്കുന്നത്. ക്രമക്കേട് നടത്തിയതിൽ ഓരോ വ്യക്തികളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. 24 തൃശൂർ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപന തോത് വീണ്ടും ഉയരുന്നു. 13.63 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 11 ജില്ലകളിൽ 10% മുകളിലാണ് TPR. ആശങ്ക വേണ്ടെന്നും ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ കേരളത്തിൽ രോഗബാധ 25% കുറവാണെന്നും 50% പേർക്ക് ഇനിയും രോഗസാധ്യതയുണ്ടെന്നും ICMR സെറോ സർവേ റിപ്പോർട്ട് പറയുന്നു. മഹാരാഷ്ട്രയിൽ പ്രളയക്കെടുതിയിൽ മരണം 47. റായ്ഗഡിലെ മണ്ണിടിച്ചിലിൽ 36 പേർ മരിച്ചു. ഗോവയിൽ മണ്ണിടിഞ്ഞ് 12 പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപയും മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ദിവസങ്ങളായി തുടരുന്ന അതിതീവ്ര മഴയിൽ കൊങ്കൺ മേഖല, സെൻട്രൽ മഹാരാഷ്ട്ര, ഗോവ, തെലങ്കാന എന്നിവിടങ്ങളിൽ പ്രളയ സാഹചര്യം അതീവ രൂക്ഷമായി. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കെട്ടിടങ്ങൾ തകർന്നുണ്ടായ അപകടങ്ങളിലുമായി മഹാരാഷ്ട്രയിൽ മാത്രം 47 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കലായ്, പൊളാത്പൂർ, സതാര, ഗോവയിലെ സത്താരി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. വിവിധയിടങ്ങളിലായി 42 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കര, നാവിക വ്യോമസേനകളുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലേക്ക് 8 ടീം NDRFനെ കൂടി അയച്ചതായി DG SN പ്രധാൻ അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മഹാരാഷ്ട്രയിലെ 6 ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. കൊങ്കൺ, ഗോവ, സെൻട്രൽ മഹാരാഷ്ട്ര മേഖലകളിൽ അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. കൊങ്കൺ മേഖലയിൽ പ്രളയത്തിൽ തകർന്ന റെയിൽവേ ട്രാക്കുകൾ ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. 24 ഡൽഹി. ആരാധനാലയങ്ങളെ ഒഴിവാക്കാൻ ദേശീയപാതകളുടെ അലൈൻമെന്റ് മാറ്റേണ്ടതില്ലെന്ന് ഹൈക്കോടതി. വികസന പദ്ധതിയുടെ ഭാഗമായി ആരാധനാലയങ്ങൾ പൊളിക്കേണ്ടി വന്നാൽ ദൈവം ക്ഷമിക്കുമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അനാവശ്യമായും നിസ്സാര കാര്യങ്ങളുടെ പേരിലും ദേശീയപാത സ്ഥലമേറ്റെടുപ്പിൽ ഇടപെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ദേശീയപാതാ വികസനത്തിന്റെ അലൈൻമെന്റ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തൃക്കാക്കരയിൽ തെരുവുനായ്ക്കളെ കൊന്ന സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി. ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം. അമിക്കസ് ക്യൂറിയുടെ സാന്നിധ്യത്തിൽ പ്രതികളുടെ മൊഴിയെടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ ഇൻഫോപാക് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് ഒത്താശ ചെയ്ത 3 ഇൻസ്പെക്ടർമാരടക്കം കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. രോഹിത് ശർമ്മ, സാകേന്ദ്ര പസ്വാൻ, കൃഷ്ണകുമാർ എന്നിവരെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. കണ്ണൂർ വിമാനത്താവളത്തിൽ 4.5 കിലോഗ്രാം സ്വർണവുമായി 3 ക്യാരിയർമാർ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലായ കേസ് അടിസ്ഥാനമാക്കിയാണ് നടപടി. DRI അറസ്റ്റ് ചെയ്ത രാഹുൽ പണ്ഡിറ്റിനെ നേരത്തെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യപ്രതി അർജുൻ ആയങ്കിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം പൂർത്തിയാകാത്തതുകൊണ്ട് അർജുന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി അറിയിച്ചു. അതേസമയം കേസിലെ 3-ാം പ്രതി അജ്മലിന് കോടതി ജാമ്യം നൽകി. കേസിൽ കൂടുതൽ പ്രതികൾ വരും ദിവസം പിടിയിലാകുമെന്നാണ് കസ്റ്റംസ് നൽകുന്ന സൂചന. അതേസമയം കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നോട്ടീസ് നൽകിയ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് റമീസ് വാഹനാപകടത്തിൽ മരിച്ചു. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യയുടെ പങ്കാളി ജിജുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വൈറ്റിലയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജിജുവിനെ കണ്ടെത്തിയത്. അനന്യ ആത്മഹത്യ ചെയ്തതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ജിജുവിന്റെ മരണം. അനന്യയുടെ മരണശേഷം ജിജു കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. അനന്യയുടെ സംസ്കാരത്തിന് ശേഷം ഇന്നലെ രാത്രിയാണ് ഇയാൾ വൈറ്റിലയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയത്.
വീട്ടുകാർ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി പോയി മടങ്ങിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. തിരുവനന്തപുരം ജഗതി സ്വദേശിയായ ജിജു 4 മാസമായി അനന്യയോടൊപ്പം കൊച്ചിയിൽ താമസിച്ചു വരികയായിരുന്നു. ഇരുവരുടെയും മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ട്രാൻസ്ജെൻഡർ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ തലയിലിട്ട് അത്തരം കേസ് ഒത്തുതീർപ്പാക്കാനാണ് സാമൂഹികപരമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ശരിയായ ഇവരുടെ മാനസികാവസ്ഥയെ ഇത്തരത്തിലേക്ക് എത്തിച്ച പ്രതികളെ മുമ്പിൽ കൊണ്ടുവരിക, അനന്യയ്ക്ക് നീതി ലഭിക്കണം, അതുവരെ ഞങ്ങൾ പോരാടും. ചൊവ്വാഴ്ചയാണ് കൊച്ചി ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ അനന്യകുമാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സംഭവിച്ച പിഴവിനെ തുടർന്ന് ഗുരുതരമായ ശാരീരിക പ്രശ്നം നേരിടുകയാണെന്ന് കഴിഞ്ഞ ദിവസം അനന്യ വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. 24 കൊച്ചി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. പെഗസിസ് ഫോൺ ചോർച്ചയുടെ കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാലെ വാർത്ത പുറത്തുവിട്ട മാധ്യമ സ്ഥാപനം ദ വയറിന്റെ ഓഫീസിൽ പരിശോധന. പതിവ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമെന്ന് ഡൽഹി പോലീസ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ക്ഷേമ പെൻഷനുകൾ ഓഗസ്റ്റ് ആദ്യ വാരം വിതരണം ചെയ്യും. 55 ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാനായി 1600 കോടി വകയിരുത്തി. പട്ടയഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കോഴിക്കോട് പോക്സോ കേസിൽ പ്രതിയായ കായികാധ്യാപകൻ PT മനീഷിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെയാണ് സസ്പെൻഷൻ. ഇടുക്കി ജില്ലയിൽ രാത്രി യാത്രാ നിരോധനം. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് നിരോധനം. ഞായറാഴ്ച വരെയാണ് രാത്രികാല യാത്രാ നിരോധനം. ഉഴവൂർ വിജയൻ സ്മാരക പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് സമർപ്പിച്ചു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയാണ് പുരസ്കാരം കൈമാറിയത്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ്. NCP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് R. ശ്രീകണ്ഠൻ നായർ അർഹനായത്. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ പുരസ്കാരം കൈമാറി. ₹400,000 ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. അവാർഡ് തുക ഉഴവൂർ വിജയന്റെ മക്കൾക്ക് പഠന ആവശ്യങ്ങൾക്കായി R. ശ്രീകണ്ഠൻ നായർ സംഭാവന നൽകി. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ വർഷം നമ്മുടെ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായി തിളങ്ങി നിൽക്കാൻ കഴിയാവുന്നൊരു പ്രതിഭാസമായിരുന്നു ഉഴവൂർ വിജയൻ. ഉഴവൂരുമായിട്ട് അങ്ങനെ എനിക്ക് വളരെ, എന്നുവെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വളരെ ക്ലോസായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റുന്ന ഒരാളാണ് ആയിരുന്നു അദ്ദേഹം. തുടർന്ന് നടന്ന ഉഴവൂർ വിജയൻ അനുസ്മരണ സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ, നോവലിസ്റ്റ് KL മോഹനവർമ്മ, ഡോക്ടർ MC ദിലീപ് കുമാർ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് ഉഴവൂർ വിജയൻ സ്മാരക പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. 24 കോട്ടയം. 24 റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.